ഹായ് ഗൈസ്, ഇന്ന് കാണാൻ പോകുന്നത് സോൾലാൻഡ് അനിമയുടെ 8-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ടീമാണ്. അവർ ടാങ്ക്സിന് വേണ്ടി സോൾഡറിങ് ഒപ്പിക്കാൻ വേണ്ടി പോകുന്നതാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കഴിയാം, നാളെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കാമെന്ന് ഷാവുജിൻ. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടാങ്ക്സ്, ഞാൻ കാവല് നിൽക്കാം, നിങ്ങളെല്ലാം ഉറങ്ങിക്കോ. അപ്പോൾ ഷാവുജിൻ, ഞാൻ മുൻപ് 1000 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള സോൾബിസ്റ്റുകളെയൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ് ഒരു നിരാശ. അത് കേട്ട് ടാങ്സിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു സോൾബിസ്റ്റിനെ പറ്റി. അത് കേട്ട് എല്ലാവർക്കും സങ്കടം. ഒരുപാട് സോൾ മാസ്റ്റേഴ്സ് 5 മാസം സോൾബിസ്റ്റിനെ കൊല്ലുന്നു, എന്നാൽ അവർ പോലും അറിയുന്നില്ല ഈ സോൾബിസ്റ്റുകൾ ഈ ലോകത്ത് നിന്നും ഡിസപ്പിയർ ആയി പോവുകയാണെന്ന്. സോൾബിസ്റ്റുകൾ കൾട്ടിവേറ്റ് ചെയ്ത് 100, 1000 അതിൽ കൂടുതൽ വർഷം ആക്കും, എന്നാൽ അതൊക്കെ സോൾ മാസ്റ്റേഴ്സ് ഒറ്റയടിക്ക് നശിപ്പിക്കും. ഒരു നാൾ ഈ സോൾ റിങ് പോലും വേസ്റ്റ് പോലെ ആകുന്ന ഒരു ദിവസം വരും. ഇങ്ങനെയെങ്കിൽ ഇവർ സോൾബിസ്റ്റിനെ കൊല്ലുന്നത് എന്തിനാ എന്ന് ചിന്തിച്ചാൽ ആ ലോകത്തുള്ള ഒരുപാട് പേര് മറ്റൊരാളെ തോൽപ്പിച്ച് മുന്നിലെത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊന്നും ആകാം. അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്ത് മാത്രമേ അവിടെ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അവർ സോൾബിസ്റ്റിനെ ഇങ്ങനെ കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാട് തന്നെ ഇളകുന്നത്. അവർ ഒരു സോൾബിസ്റ്റ് വന്നു എന്ന് മനസ്സിലാക്കി ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഷാവോജിൻ എന്തോ മനസ്സിലായി പോലെ എത്രയും പെട്ടെന്ന് ഈ ഫോറസ്റ്റിൽ നിന്നും പോകണം, നിങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് രക്ഷപ്പെട്ട് ഓടിക്കണം, ഉപായി നീ ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകണം. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വരുന്നത് ആരാ? പൂച്ച അല്ല, കാട് ഇളകി വരുന്നത് ആ മുൻപ് കണ്ട യമണ്ടം ബീസ്റ്റ് തന്നെയായിരുന്നു. അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇത്രയും വലിയ ബീസ്റ്റ് അവർ ആദ്യമായിട്ടാണ് കാണുന്നത്. ടാങ്സിന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ മുന്നിൽ നിൽക്കുന്നത് വെറും ഒരു സോൾബിസ്റ്റ് അല്ല, ഈ സ്റ്റാർ ഫോറസ്റ്റിൽ തന്നെ കിങ് ആണ്, ടൈറ്റൻ ജയന്റ് അപ്പേ. മാത്രമല്ല ഇതിന്റെ സ്ട്രെങ്ത്, സ്പീഡ്, അറ്റാക്ക്, ഡിഫൻസ് എല്ലാം എക്സ്ട്രീമാണ്. ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് കാണാം. ഷാവോജിൻ വിചാരിക്കുകയാണ് ഈ സോൾബിസ്റ്റ് ഈ സ്റ്റാർ ഫോറസ്റ്റിന്റെ സെന്ററിലാണ് കാണപ്പെടുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ വരാൻ കാരണം എന്തോ എന്ന് ഉറപ്പിച്ചതുപോലെ അതിനടുത്ത് ചെന്നിട്ട് റെസ്പെക്റ്റോടെ നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പൊക്കോളാം, നമ്മളൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു. ആ സോൾബിസ്റ്റിന് അത് മനസ്സിലായ പോലെ നിൽക്കുമ്പോൾ ടാങ്സൻ അപ്പോൾ ഇതിന് ഹ്യൂമൻ ലാംഗ്വേജും അറിയാമോ എന്ന് ചിന്തിക്കുന്നു. അപ്പോഴാണ് ആ ടൈറ്റൻ ജയന്റ് അപ്പേ, അതിന് ഫുള്ളായിട്ട് പറയുന്നില്ല ടൈറ്റൻ ജയന്റ്, അത് മാത്രം പറയാം, അത് ഷിയാവുനെ കാണുന്നത്. എന്തോ ഷിയാവുവിന് ഇഷ്ടപ്പെട്ട പോലെ. അത് പോകില്ല, അപകടമാണെന്ന് മനസ്സിലാക്കിയ ഷാവുജിൻ പിന്നെ ഫൈറ്റിനായി തയ്യാറാകുന്നു. ജയിക്കുമെന്ന് ഉറപ്പുപോലുമില്ല, പിന്നെ അവിടെ ഒരു ഫൈറ്റ് തന്നെ. ഷാവോജിൻ ആദ്യം തന്നെ ഗ്രാവിറ്റി സ്കില്ല് യൂസ് ചെയ്യുന്നു, എന്നാൽ അതൊന്നും ടൈറ്റൻ ജയന്റിന് ഒന്നുമല്ലാത്ത പോലെ. നിങ്റോങ്ങിന്റെ പവർ അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നു. മുബായി മാർഷൽ സോൾ വെളിയിലെടുത്ത് നിൽക്കുന്നു. നമ്മൾ ഷാവോജിന്റെ മാർഷൽ സോൾ കണ്ടിട്ടില്ലല്ലോ, ബിയർ ആണെന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. അതിന്റെ ഒറിജിനൽ രൂപം എത്രത്തോളമാണെന്നും അതിന്റെ പവർ എത്രത്തോളമാണെന്നും ഉടനെ അറിയാം. നിങ്റോങ്ങിന്റെ ആ സ്ട്രെങ്തും സ്പീഡും എല്ലാം കൊടുത്തപ്പോൾ ഷാവോജിൻ ഇപ്പോൾ 80 ലെവലാണ്, അഥവാ ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്ററിന്റെ ലെവല്. അതുകൊണ്ട് തന്നെ ആ പവർ ടൈറ്റൻ ജയന്റിനെ അടിക്കാൻ ചാടി വന്നതും അതൊരു ശ്വാസം വിട്ടതേ ഉള്ളൂ. ഷാവോജിൻ തെറിച്ചുപോയി വീഴുന്നു. അതിനുശേഷം മുബൈ ലൈറ്റ് വേവ് ഉപയോഗിക്കുന്നു. അത് ജയന്റിന്റെ ദേഹത്ത് തട്ടിയപ്പോൾ അതിന് ഇഷ്ടപ്പെടാത്ത പോലെ ആക്രോശിക്കുന്നു. അപ്പോൾ ടാങ്സൻ ബ്ലൂ സിൽവർ പ്ലാന്റ് കൊണ്ട് ആ ടൈറ്റൻ ജയന്റിനെ ചുറ്റി ഇറുക്കുന്നു. അതിനുശേഷം ഫാറ്റി ഫയർ വിടുന്നു. ഷിയാവുവിന് അതിനോട് പാവം തോന്നുന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടി അവളും ഫൈറ്റ് ചെയ്യുന്നു. അവളും സൂക്കിങ്ങും കൂടി അതിന്റെ അടുത്തേക്ക് ചാടി വരുന്നെങ്കിലും അതിന്റെ ശ്വാസം ഫൂ പിന്നെ ഉപയോഗിക്കുന്നു. അവർ രണ്ടുപേരും തെറിച്ചടിച്ചു വീഴും. എന്നിട്ട് ആ ടൈറ്റൻ ജയന്റ് ബ്ലൂ സിൽവർ പ്ലാന്റ് പൊട്ടിച്ച് നിൽക്കുന്നു. അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെയും കാണിച്ചിട്ടില്ല. വേറെ വഴിയില്ലെന്ന് കണ്ട എല്ലാവരും ഓടാൻ വേണ്ടി നിൽക്കുന്നു. അതൊന്നും കാ ആക്കിയത് കാട് തന്നെയാണ്. ഓസ്കാറ നിങ്റോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മുകളിൽ സംരക്ഷിച്ച് കിടക്കുന്നു. അതുപോലെ സൂക്കിങ്ങിനെ രക്ഷിക്കാൻ മുബായും നിൽക്കുന്നു. ഫാറ്റ് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ എടുത്ത് ചാടുന്നു. എന്നാൽ അതേ ടൈമിലാണ് അത് സംഭവിച്ചത്. ഷിയാവുവിനെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് പോകുന്നു. എല്ലാവർക്കും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ ടാങ്സനാണെങ്കിൽ വെറുത്തണമായിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷാവോജിന്റെ മാർഷൽ സോളിന്റെ ഒറിജിനൽ രൂപവും 7-ാമത്തെ സോൾ സ്കില്ലും കാണിക്കുന്നത്. അതുപോലെ ടാങ്സൻ ഹിഡൻ വെപ്പൺ ഉപയോഗിച്ച് ചറപറ എറിയുന്നു. ഷാവോജിന്റെ ഒറിജിനൽ മാർഷൽ സോള് രൂപമെടുത്ത് ആ ടൈറ്റൻ ജയന്റിനെ നേരെ അലറിക്കൊണ്ട് അതിനെ ചാടി അടിക്കാൻ പോകുന്നു. സുപ്രീം ബിയറിന്റെ ഒറിജിനൽ രൂപം അത് എത്രത്തോളം പവറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയില്ല.
ആ ടൈറ്റൻ ജയന്റിന്റെ പകുതി പോലും ഇല്ല എന്ന് ഓർക്കണം. ആ സുപ്രീം ബിയറിന്റെ ഒറിജിനൽ ഫോം ആ ജയന്റിനെ പിടിച്ച് നിൽക്കുന്നു. അപ്പോഴാണ് മുബൈ ചിന്തിക്കുന്നത്, ഇതാണ് സുപ്രീം ബിയറിന്റെ ഒറിജിനൽ ഫോം, ഇതിന്റെ പവർ വളരെ വളരെ അധികം സ്ട്രോങ് ആയിരിക്കും, അതുപോലെ ഇതിന്റെ സൈഡ് എഫക്റ്റും അതുപോലെ സ്ട്രോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ അത്രയധികം സ്ട്രോങ് ആയ സൈഡ് എഫക്റ്റ് ആയിരിക്കും. ഇതിന്റെ സ്ട്രെങ്ത് എന്നത് 150% കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ സാധാരണ സ്ട്രെങ്തിന്റെ 150 മടങ്ങ്, അതുപോലെ ഡിഫൻസ് ആകട്ടെ 200% കൂടുതലായിരിക്കും. ഇത് ഉപയോഗിക്കുന്ന സോൾ മാസ്റ്ററിന് 50% വീക്ക് ആകും, 7 ദിവസമെങ്കിലും എടുക്കും ശരിയാകാൻ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ അതൊക്കെ വെറുതെ ആയിപ്പോയി. അത്രയൊക്കെ ചെയ്തിട്ട് പോലും ആ ടൈറ്റൻ ജയന്റിനെ ഒന്നും ചെയ്യാൻ പറ്റിയത് പോയിട്ട് അതൊറ്റ പിടിച്ച് തള്ളു. ഷാവോജിൻ തെറിച്ചടിച്ച് വീഴുന്നു. ടൈറ്റൻ ജയന്റ് അതിനുശേഷം ഓടിപ്പോകുന്നു ടാങ്സൻ പിറകെയും. ഇതിനിടയ്ക്ക് ടാങ്സൻ എറിഞ്ഞ നീഡിലുകളൊക്കെ തീർന്നായിരുന്നു. ഓക്കെ, ടാങ്സൻ അതിന്റെ പിറകെ പോയി പലയിടത്തും തെറിച്ചു വീഴുന്നു. ടാങ്സന്റെ മനസ്സിൽ മുൻപ് അവളുമായിട്ടുണ്ടായിരുന്ന കുറെ ഓർമ്മകളാണ് ഓടി വരുന്നത്, അതുപോലെ അവൾക്ക് കൊടുത്ത വാക്കും. അവളുമായിട്ടുള്ള ഹാപ്പിനെസ് മൊമെന്റ് വന്നുപോയൊക്കെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ടാങ്സന് വളരെയധികം സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വരുന്നു. എങ്ങനെയെങ്കിലും അവളെ അടുത്ത് എത്തണമെന്നാണ് ടാങ്സന്റെ ഉദ്ദേശം. അവളോട് അടുത്ത് എത്തിയെങ്കിൽ പോലും അവൾ വേണ്ട എന്ന രീതിയിൽ കാണിക്കുന്നു. ആ ജയന്റ് ആണെങ്കിൽ തിരിച്ചു വന്ന് ഒന്നുകൂടെ വിടുന്നു. ടാങ്സൻ പിന്നും തെറിച്ചുപോയി വിടുന്നു. എന്നെ ഒരു നാൾ കൊല്ലാനായിട്ട് ഒരുപാട് പേര് വന്നാൽ എതിർക്കാൻ പോലും പറ്റാത്തത്ര സ്ട്രോങ് ആയിരുന്നാൽ എന്ത് ചെയ്യും എന്ന ഡയലോഗ് അതിന് തിരിച്ചു കൊടുത്ത റിപ്ലൈയും ഓർത്ത് അവന് ഒരുപാട് ഒരുപാട് സങ്കടമാകുന്നു. എന്തോ ഒന്ന് ഉറപ്പിച്ചതുപോലെ തിരിച്ചു പോകുന്നു. പിന്നെ കാണിക്കുന്നത് ബാക്കിയുള്ളവരെ ആണ്. അവർ അവിടെ സേഫായി നിൽക്കുമ്പോൾ ടാങ്സൻ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ഷാവോജി പറയാണ്, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ടാങ്സൻ, അല്ല, ഞാനാണ് കാരണം, ഞാനായിരുന്നു അവളെ സംരക്ഷിക്കേണ്ടത്, എനിക്ക് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ടാങ്സൻ ഓസ്കാറിനോട് പതുക്കെ ഫ്ലൈയിങ് സോസേജ് ചോദിക്കുന്നു. എന്നാൽ ടാങ്സൻ ഒറ്റയ്ക്ക് വിടാൻ അവന് സമ്മതമല്ല, അവൻ വിഷമത്തോടെ കെഞ്ചി ചോദിക്കുന്നു. അത് കേട്ട് ഓസ്കാറിനും പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, അവൻ അതുകൊണ്ട് ഫ്ലൈയിങ് സോസേജ് കൊടുക്കുന്നു. അതെല്ലാവരും കാണുന്നു. നിങ്ക്രോങ് അവളുടെ പവറും കൊടുക്കുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ ടാങ്സൻ അവിടെ നിന്ന് എല്ലാവരോടും ക്ഷമ ചോദിച്ചിട്ട് പറന്നുപോയി. അപ്പോൾ ഷാവോജി ഓസ്കാറിനെ നീ എന്ന് വിളിക്കുമ്പോഴേക്കും എന്ത് വേണോ പറഞ്ഞോ, ഇല്ലെങ്കിൽ അവ ഒരിക്കലും നമ്മളെ കൂടെ വരില്ല, അതുമല്ല എനിക്ക് പിന്നെ ഭയങ്കര കുറ്റബോധമായിരിക്കും. എന്നാൽ ഞാൻ പറയാൻ വന്നത് അതല്ല, നീ എല്ലാവർക്കും സോസേജ് എടുക്ക്, നമുക്കും പോകണം എന്ന്. അത് കേട്ട് എല്ലാവരും സന്തോഷമായി. ഈ കാര്യത്തിലൂടെ ഓസ്കാറും നിങ്ക്രോങ്ങും സെറ്റായി, അതുപോലെ മുബൈയും സൂക്കിങ്ങും. അവരുടെ പ്രശ്നം എന്താണെന്ന് കാണിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം, മുബൈ മുമ്പ് കോഴിയടിച്ച് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു, അതുകൊണ്ടാകാം ബാറ്റി മാത്രം എന്നെ പോലെ സിംഗിള്. ബൈ ദ ബൈ, ആങ്സൻ എല്ലായിടവും നോക്കി നോക്കി തളർന്നു, എന്നിട്ടും തിരച്ചിൽ തന്നെ. അവസാനം ഫ്ലൈയിങ് എബിലിറ്റി വരെ തീർന്നു. വെള്ളമൊക്കെ കുടിച്ച് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് ടൈറ്റൻ ജയന്റും ഷിയാവുനെയാണ്. ഷിയാവുനെ കൊല്ലാനാണ് കൊണ്ടുപോയതെന്ന് വിചാരിച്ചാൽ അല്ല, ഷിയാവുന് ഈ ടൈറ്റൻ ജയന്റിനെ അറിയാം എന്ന രീതിയിലാണ് സംസാരം. അതിന്റെ തോളിൽ ഇരുന്നൊക്കെയാണ് പോകുന്നത്. ഈ ജയന്റിനെ ഷിയാവ് വിളിക്കുന്ന എർമിങ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ തന്നെ വിളിക്കാം. ഷിയാവ് എർമിങ്ങിനോട് വഴക്കു പറയുന്നു ഫ്രണ്ട്സിനെ ഉപദ്രവിച്ചതിന്. അതുപോലെ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, നീ എന്തിനാ എന്നെ തേടി അങ്ങ് വരെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഷിയാവ് വഴക്കു പറയുമ്പോൾ ഒരു പൂച്ചയെ പോലെ അത് കേട്ടും മിണ്ടാതെ സങ്കടത്തോടെ ഇരിക്കുന്നു. ടാങ്സന് വല്ലതും പറ്റിക്കാണോ എന്തോ എന്ന് രീതിയിലാണ് ഷിയാവ് ചിന്തിക്കുന്നത്. ഇനി നീ വരുമ്പോൾ എല്ലായിടവും നോക്കിയിട്ട് വരണം എന്ന് പറഞ്ഞ് അതിനെ തലോടുന്നു. എർമിങ്ങിനെ അത് സമ്മതിച്ച പോലെ തല ഉലുക്കുന്നു. ഡാമിങ്ങിന് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നു, അത് എർമിങ്ങിന്റെ ബ്രദർ ആയിരിക്കാം. അപ്പോൾ എനിക്ക് അടുത്ത സോൾ റിങ് അബ്സോർബ് ചെയ്യാൻ സമയമായി, നീ എന്നെ കവർ ചെയ് എന്ന് പറഞ്ഞിട്ട് സോൾ റിങ് അബ്സോർബ് ചെയ്യുന്നു. എർമിങ് ആണെങ്കിൽ പിന്നെ ഒരു അലർച്ച, അതിന് അവിടെയുള്ള സോൾ ബീസ്റ്റുകളെല്ലാം അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ബാക്കിയുള്ളവർ ചെയ്യുന്നത് പോലെയല്ല ഷിയാവ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ കൊന്നിട്ടല്ല ചെയ്യുന്നത്, അല്ലാതെ തന്നെ ചെയ്യുകയാണ്. അതിനുള്ള കാരണം എന്തായിരിക്കാം എന്ന് പോകെ മനസ്സിലാക്കാം. അതിനുശേഷം കാണിക്കുന്നത് ടാങ്സനെ തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന ടൈമിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി മരത്തിന് മുകളിൽ കയറുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു വലിയ സ്പൈഡർ പിറകിൽ. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ഡീനിനെയാണ്. ഡീനിന് ഒരു ലെറ്റർ ആരോ അയച്ചു കൊടുക്കുന്നു, സന്ദേശം. അത് വായിക്കുന്നത് പോലെ കാണിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെയും ഹീറോനെ കാണിക്കുന്നു.
ടാങ്സൻ എല്ലായിടവും നോക്കി ആ ശബ്ദം കേട്ട് മുകളിൽ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നു അതാ ആ വലിയ സ്പൈഡർ. അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചാടുമ്പോൾ ടാങ്സൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അത് പിന്നും അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിന്റെ രൂപം കണ്ടിട്ട് ടാങ്സന് മനസ്സിലായത് ഇത് ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡർ ആണെന്ന്. ഇതെങ്ങനെ ഇവിടെ വന്നു? കാരണം ഇത് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയും. നമ്മൾ മനുഷ്യന്റെ ഏത് നീക്കവും ഇതിന് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന് എല്ലാ സോൾവിസ്റ്റും എനിമി തന്നെയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് മാസ്റ്റർ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. നിന്റെ മൂന്നാമത്തെ സോൾ റിംഗ് ഒരു ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡറിന്റെ ആണെങ്കിൽ അതിന്റെ സോൾ റിംഗ് അബ്സോർബ് ചെയ്യുന്നത് വളരെയധികം പാടാണ്. ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ അത് നിനക്ക് വളരെയധികം ഉപകാരപ്പെടും. അത് ഓർത്തിട്ട് ഇതിന്റെ സോൾ റിംഗ് കിട്ടിയാൽ ബോഡി പെട്ടെന്ന് തന്നെ റിക്കവർ ആകും, അതുപോലെ ഷവുവിനെ രക്ഷിക്കാനും സഹായകവുമാകും എന്ന് മനസ്സിലാക്കി ടാങ്സൻ അതിനെ കൊല്ലാനായി ശ്രമിക്കുന്നു. ബ്ലൂ സിൽവർ പ്ലാന്റ് ഒക്കെ കൊണ്ട് അതിനെ ലോക്കാക്കി. എന്നാൽ സ്പൈഡറിന്റെ പോയിസൺ എന്നത് വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലൂ സിൽവർ പ്ലാന്റ് ഒക്കെ ദ്രവിച്ചു പോയി. അത് ആക്രമിക്കുമ്പോൾ ടാങ്സൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെ പോകുന്നു. അതിന്റെ പോയിസൺ വളരെയധികം സ്ട്രോങ് ആണെന്ന് ടാങ്സന് അറിയാം. അങ്ങനെ ഒരു ടൈമിൽ ആ ഹ്യൂമൻ ഫേസ്ഡ് സ്പൈഡറിന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കുന്നു. പ്ലാന്റ് കൊണ്ട് അതിനെ ലോക്കാക്കിയിട്ട് ഹിഡൻ വെപ്പൺ ഉപയോഗിച്ച് അതിന്റെ വീക്ക് പോയിന്റ് എറിഞ്ഞെങ്കിലും അത് വളരെയധികം പ്രൊട്ടക്ട് ചെയ്തതാണ് ആക്രമിക്കുന്നത്, മുൻപ് കണ്ട ദത്തൂര സ്നേക്കിനെ പോലെ. അതുകൊണ്ട് തന്നെ ടാങ്സൻ ഒന്ന് ചിന്തിച്ചിട്ട് ബ്ലൂ സിൽവർ പ്ലാന്റ് കൊണ്ട് അതിനെ ചുറ്റി ഇറുക്കി കമിഴ്ത്തുന്നു. എന്നിട്ട് നീ തീർന്നടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിഡൻ വെപ്പൺ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ടാങ്സന് അത് ആക്രമിച്ചപ്പോൾ പോയിസൺ അവന്റെ ശരീരത്തിൽ കയറിയെന്ന്. അത്രയും സ്ട്രോങ് ആയ പോയിസൺ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് തന്നെ സാധാരണ പോയിസൺ പോലെ അല്ല. സാധാരണ ആയിരുന്നെങ്കിൽ ടാങ്സന്റെ ബ്ലൂ സിൽവർ പ്ലാന്റ് അബ്സോർബ് ചെയ്യുന്നത് കൂടി തന്നെ, പക്ഷെ ഇത് വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ടാങ്സന്റെ ബോധം പോയി. പിന്നെ കാണിക്കുന്നത് ടാങ്സൻ ബോധത്തിൽ നിന്ന് ഉണരുന്നതാണ്, അതും ടാൻസ് ക്ലാനിൽ. ഇവിടുന്ന് ചാടിയാണ് മരിച്ചതെന്ന് നമ്മൾ ആദ്യ എപ്പിസോഡിൽ കണ്ടു. എന്നാൽ ടാങ്സൻ പിന്നെ ടൈം ട്രാവൽ ചെയ്ത പോലെ ഇവിടെ വന്നു. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് പകരം ആ ഡെവിൾ മേ ക്രൈയിൽ നിന്നും രക്ഷിച്ചു. അതിന് കാരണമായത് ചുവാൻ ടയ സ്ട്രൈക്ക് തന്നെയാണ്. അത് സാക്രിഫൈസ് ചെയ്തെങ്കിലും അവന്റെ ശരീരത്തിൽ അത് എക്സിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ടാങ്സന് സോൾലാൻഡിലെ ആ ലോകത്തിലെ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഓക്കെ, സെക്കൻഡ് എൽഡർ വന്ന് വഴക്ക് പറയുമ്പോൾ ചീഫ് അവനെ നിർത്താൻ പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞു ഇവനാണ് ഞാൻ കഴിഞ്ഞാൽ അടുത്ത അവകാശി എന്ന്. അത് സെക്കൻഡ് എൽഡറും കേട്ട് അമ്പ. ടാങ്സൻ അപ്പോൾ ആ ചീഫിന് മര്യാദ പോലെ കൊടുത്തിട്ട് ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഈ ടാങ്സ് ക്ലാനിനോട് നീതി പുലർത്തി മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നു. അവർ പോകുമ്പോൾ എന്തോ ഒന്ന് ഓർമ്മ വരാത്തതുപോലെ ടാങ്സന് ഫീൽ ചെയ്യുന്നു. ടാങ്സന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓർമ്മ വരുന്നെങ്കിൽ കൂടി അത് ആരാണെന്ന് ടാങ്സന് അറിയില്ല. പിന്നെ അവിടെയുള്ള വേറെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ സീനിയർ എന്ന് എടുത്ത് വിളിച്ചാണ് സംസാരിക്കുന്നത്. അത് കേട്ട് നീ എന്നെ സീനിയർ എന്നൊന്നും വിളിക്കണ്ട, ബ്രദർ സാൻ എന്ന്. അപ്പോഴാണ് ടാങ്സന് ഷിയാവുന്റെ കാര്യം ഓർമ്മ വരുന്നത്, അവള് ബ്രദർ എന്ന് വിളിക്കുന്നത്. അപ്പോഴാണ് ടാങ്സന് മനസ്സിലായത് ഇത് എന്റെ ലോകമല്ല, ഇവിടെയല്ല ഞാൻ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡെവിൾ മേക്കറായി ഇന്ന് ചാട നിൽക്കുന്നു. അപ്പോഴേക്കും ചീഫ് വന്ന് തടയുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്, അത് മറന്ന് എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, ഞാൻ എന്നും ടാസ്ക് പ്ലാനിന് വേണ്ടി തന്നെയാണ്, എനിക്ക് പോകണം, ഇതെന്റെ ലോകമല്ല, എനിക്ക് വേണ്ടി വേറൊരു ലോകത്ത് അവർ തന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് ചാടുന്നു. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു, ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.